അമേരിക്കനായ ന്യൂറോ സർജൻ ജോർജ് മാത്തൂരൻ സർ എന്നെ പോലെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇവിടെ കാവലിരിക്കുമ്പോൾ കണ്ണിട്ടിന് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛമ്മേ ഞാൻ ഈശ്വരമഠത്തിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനാ ആ പാവ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത അസുഖങ്ങൾ കൂടി വരുത്തി വെക്കുന്ന? ഇവിടുത്തെ മെഡിസിൻസിനും അച്ഛമ്മയുടെ പ്രാർത്ഥനയ്ക്കും എന്റെ കഴുത്തിൽ കണ്ണേട്ടൻ അണിയിച്ച താലിക്കും ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിവുണ്ട്. ഒരു ദിവസം യാത്ര പറഞ്ഞ് പരസ്പരം പിരിയാൻ വേണ്ടിയല്ല ഞാൻ കണ്ണേട്ടന്റെ കൈ പിടിച്ചത്. പ്രണയം കൊണ്ട് കണ്ണേട്ടൻ എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയത്. പിന്നെ നമ്മുടെ കുഞ്ഞ്, അല്ല കണ്ണേട്ടൻ പറഞ്ഞ പോലെ ഇരട്ട കുട്ടികൾ, അവരെ കണ്ണേട്ടന് കാണണ്ടേ? അവരുടെ തുടിപ്പുകൾ അറിയണ്ട്? എന്തറിയാം കണ്ണേട്ട, ഞാൻ തുടങ്ങുന്നത് കണ്ണേട്ടന്റെ ശരീരത്തിലല്ല, ഹൃദയത്തില. കണ്ണേട്ടന് നമ്മുടെ കുഞ്ഞിനെ, അല്ല കുഞ്ഞുങ്ങളെ തൊടണ്ടേ? കണ്ണേട്ടന് ഒരു കുഴപ്പമില്ല, അടുത്ത ജന്മത്തിലല്ല ഈ ജന്മവും വരും ജന്മങ്ങളിലും എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ കണ്ണേട്ടന്. വെരി ഗുഡ്, യെസ്, ഇതാണ് നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം. കണ്ണേട്ടന്റെ കൈ ഒനങ്ങി. എല്ലാം പോസിറ്റീവ് സൈൻ തന്നെയാണ്. ആ സിസ്റ്റർ ഉടൻ തന്നെ സ്കാൻ ചെയ്യും. ശരി ഡോക്ടർ. യു മേ പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. സ്കാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. കേട്ടു കണ്ണേട്ടൻ, ഇനി അതിവേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അച്ഛമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ മോളെ? കണ്ണേട്ടൻ, കണ്ണേട്ടൻ കണ്ണു തുറന്നു. അച്ഛമ്മേ, നേരാണോ? ഈശ്വര, അതെ, നമ്മുടെ കുഞ്ഞിനെ ഞാൻ തൊടിയിച്ചപ്പോ കണ്ണു തുറന്നു. കണ്ണേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി. ഒക്കെ പോസിറ്റീവ് സൈൻസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്.
വീണ്ടും സ്കാൻ ചെയ്തിട്ട് പുരോഗതി എത്രയുണ്ടെന്ന് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകളാണ് അച്ഛമ്മ കേൾക്കുന്നത്. ഇനി കണ്ണൻ നമ്മുടെയൊക്കെ പഴയ കണ്ണനായിട്ട് തിരിച്ചു വരും. വരാതെ എവിടെ പോകാനാ മോളെ? അതെ, എനിക്കും ധൈര്യം കൂടി അച്ഛമ്മ. നമ്മുടെ കുഞ്ഞിന് അതിന്റെ അച്ഛനെ വീണ്ടെടുക്കാനുള്ള ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാ മോളെ കണ്ണൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ജ്യോത്സ്യൻ ഇതുവരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളെല്ലാം കണ്ണന് മഹാദുരന്തം പ്രവചിച്ച ദിവസമായിരുന്നു അവന് അപകടം നടന്നത്. ദോഷപരിഹാരത്തിന് കുറെ പൂജകളും ഹോമങ്ങളും ഇവിടെ ഈശ്വരൻ മടത്തി വെച്ച് നടത്തണമെന്ന് അദ്ദേഹം ചാർത്തു തന്നു. ഇനി വൈകിക്കുന്നില്ല, നാളെ തന്നെ എല്ലാം നടത്താവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതെ അച്ഛമ്മ, എല്ലാം നാളെ തന്നെ നടത്തണം. രാവിലെ മുതൽ തുടങ്ങണം, എല്ലാം തീരുമ്പോ നാളെ പാതിരാത്രിയാവും. നീയും അതിലെല്ലാം പങ്കെടുക്കണം മോളെ. ഞാൻ വരും അച്ഛമ്മ. പകൽ ഇവിടെ ആളില്ലെങ്കിലും കുഴപ്പമില്ല, പതിവ് പോലെ ശിവയോ സിദ്ധാർത്ഥോ രാത്രി വന്ന് നിക്കട്ടെ. എങ്കിൽ നാളെ രാവിലെ നേരത്തെ വരണം, ഞാൻ വണ്ടി അയക്കാം. ശരി അച്ഛമ്മ, ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ശരി മോളെ. എന്റെ ഭാര്യ എന്നും കുഞ്ഞുങ്ങളുടെ പടം കണ്ടു വേണം ഉണരാൻ. ഏട്ടത്തി, രാത്രി മുഴുവൻ ഞാൻ ഇരുന്നോളാം. ഏട്ടത്തി റൂമിൽ പോയെന്ന് കിടന്നോളൂ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് മയങ്ങിക്കോളാം. ശിവ പോയി കിടന്നു. പറ്റില്ല, ഇത്തിരി നേരമെങ്കിലും ഏട്ടത്തി ഉറങ്ങില്ലെങ്കിൽ ശരിയാവില്ല. ഈ സമയത്ത് നന്നായി ഉറങ്ങണം. എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ശിവ. MRI സ്കാനില് കണ്ണേട്ടിന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന ഡോക്ടർ പറഞ്ഞത്. നമ്മൾ കാത്തിരുന്ന ശുഭവാർത്ത ഉടനെ എത്തും. കണ്ണേട്ടൻ വിളിക്കുമ്പോ ഞാനിവിടെ തന്നെ ഉണ്ടാവണം. ഉറങ്ങിയാ ശരിയാവില്ല. എന്നാലും നാളെ രാവിലെ എനിക്ക് ഈശ്വരമഠത്തിൽ പോണം. അവിടെ പൂജയൊക്കെ നടക്കുമ്പോ ഞാനിവിടെ ഉണ്ടാവണ്ടേ? ആ സമയത്ത് കണ്ണീടന് ബോധം വീഴുന്നതെങ്കിൽ എന്നെ കാണാണ്ട് വല്ലാതെ വിഷമിക്കും. പക്ഷേ
പൂജയിൽ ഞാനും പങ്കെടുക്കണ്ടേ? പറയുമ്പോൾ കണ്ണേട്ടനും മനസ്സിലാവുമായിരിക്കുമല്ലേ? ഏട്ടത്തില്ലാതെ വേറെ ആരെയാ ഏട്ടൻ മനസ്സിലാക്കുക? ഏട്ടത്തില്ലാതെ ഏട്ടന് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല. പോകുന്നതിന് മുൻപ് ഒന്നുകൂടി കണ്ണേട്ടനെ കാണുന്നുണ്ട് ഞാൻ. രാവിലെ കണ്ണേട്ടനോട് സംസാരിക്കാൻ ശ്രമിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ചിലപ്പോ ആ സമയത്ത് ബോധം വീഴുമായിരിക്കും അല്ലേ ശിവ? രാവിലെ ഏട്ടത്തി വിളിക്കുമ്പോ ഇന്നത്തെ പോലെ തന്നെ ഏട്ടൻ കണ്ണു തുറക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഇന്നത്തെ പോലെ പോരാ, കണ്ണേട്ടൻ നാളെ എന്നെ പേരെടുത്ത് വിളിക്കണം. കൈ ഉയർത്തി കുഞ്ഞിനെ തൊടണം. ഉറപ്പായിട്ടും ഏട്ടത്തി പേരെടുത്ത് വിളിക്കും. ഞാൻ നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇറ്റ് ജസ്റ്റ് പാർട്ട് ഓഫ് ദി ട്രീറ്റ്മെന്റ്. ഇന്നലെ എന്ത് കാര്യം പറഞ്ഞപ്പോഴാണ് ജീവ കണ്ണു തുറന്നത്? അവിടെ നിന്ന് തുറന്നു. കമോൺ ടോക്ക്. പിരിയാൻ വേണ്ടിയല്ല നമ്മൾ പരസ്പരം ഒന്നായത്. നമ്മുടെ സ്നേഹം ഒരു കുഞ്ഞിന്റെ അല്ല, കണ്ണേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഇരട്ട കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ നമ്മുടെ സ്നേഹം എന്റെ വയറ്റിലുണ്ട്. കണ്ണേട്ടന് അവരെ തൊടണ്ടേ? നല്ല സൂചനകൾ തന്നെയാണ്. ഇദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഇന്നലെ ഒരുപാട് ആശ തന്നിട്ട് ഇന്ന് കിടക്കുന്നത് കണ്ടില്ലേ? ബ്രെയിന്റെ നിഗൂഢതകൾ അങ്ങനെയാണ്. നമുക്ക് പിടിതന്നു എന്ന് നമ്മൾ കരുതുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അത് വഴുതി മാറും. വീണ്ടും പിടിതരുന്നതുവരെ കാത്തിരിക്കണം, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അല്ല, എവിടെ പോണെന്ന് പറഞ്ഞില്ലേ? പോയിട്ട് വരൂ. കണ്ണേട്ടൻ ഉണർന്നാലും ഞാൻ വിളിച്ചോളാം. ചെല്ലു.
ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ദേവകോപം തീർന്നിട്ടില്ലെന്നാണല്ലോ കാണുന്നത്. വഴിപാടെന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നതായി ഓർമ്മയിൽ വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ദേവിമാർക്കാർക്കെങ്കിലും? എന്റെ ഓർമ്മയിലില്ല. സിനിമ വിജയിക്കാൻ വേണ്ടി നേർന്നതുപോലും ചെയ്തു കഴിഞ്ഞു. ഇനി ഈശ്വര മഠത്തിൽ വരാനിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേർന്നതേ ബാക്കിയുള്ളൂ. ജീവയുടെ ഭാര്യ എന്തെങ്കിലും വഴിപാട് മുടക്കിയിട്ടുണ്ടോ? ഒന്നും ഓർമ്മ വരുന്നില്ല തിരുമേനി. എങ്കിൽ ചോറ്റാനിക്കരയിൽ ഒരു ഗുരുതി നേർന്നോളൂ, എന്നിട്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. മൂന്ന് ഭാവങ്ങളിലും അമരുന്ന ദേവി ആയതുകൊണ്ടാണ് ചോറ്റാനിക്കരയെ എടുത്തു പറഞ്ഞത്. പക്ഷേ അവിടുത്തെ ഗുരുതി കൊണ്ട് മാത്രം കോപം മാറില്ല. ഇനി ചെയ്യാവുന്നത് ഇഷ്ടദേവിക്കൊരു വഴിപാട് മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ഫലമില്ല. ഇനി എന്താ ജ്യോതിശ്രീ ചെയ്യുക? കുട്ടി ഇഷ്ടദേവതയ്ക്കൊരു വഴിപാട് മനസ്സിൽ വിചാരിക്കുക. വഴിപാട് നേർന്നിട്ടുണ്ട് തിരുമേനി. അത് മതി. കുട്ടി മനസ്സിലുദ്ദേശിച്ച വഴിപാട് നടത്തിയാൽ ദേവകോപം മാറും, ജീവ തിരിച്ചു വരും. ദേവി
ബാക്കി പൂജകൾ നടക്കട്ടെ. ശരി. എന്ത് വഴിപാടാ മോളെ മനസ്സിൽ നിറന്നത്? പറയാ അച്ഛമ്മേ. ചേച്ചി, കുഞ്ഞാവ ഉള്ളതല്ലേ? അതൊന്നും സാരമില്ല മോളെ. ഈ വഴിപാട് ഞാൻ ചെയ്യുന്നത് എന്റെ ഹൃദയം കൊണ്ട്, ദേവിക്ക് എന്റെ മനസ്സും കണ്ണീരും കൊണ്ട് നൽകുന്നത് ഈ നിവേദ്യം. അതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. ഡോക്ടർ, ഈ സ്ത്രീ ആരാ?